നമസ്കാരം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുതേ, കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെയും എൻ്റെയും പണം പോകുന്ന വഴിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പോകാതിരിക്കാനും ഒരു വർഷം നമ്മൾ കണക്കൂട്ടണമെങ്കിൽ 10,000 രൂപയാണ് നമ്മുടെ നഷ്ടപ്പെടുന്നത്. ചിലർക്കത് ലക്ഷങ്ങൾ വരും. ഇനി ഏത് പാവപ്പെട്ടനായാലും ഒരു 10-15,000 രൂപയെങ്കിലും അവൻ്റെ നിന്ന് പോകുന്നുണ്ട്. ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞത്. ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കാരണം ഇതൊക്കെ ജനോപകാരപ്രദമാണല്ലോ. ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരണ്ടേ? പറഞ്ഞു തരേണ്ടവർ പറഞ്ഞു തരൂല, അവർ നമ്മുടെ പണം അടിച്ചു മാറ്റാൻ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുക്കത്ത് ഒരു KCB വിഷയം ഉണ്ടായ അറിയാലോ, കോഴിക്കോട് മുക്കം. അവിടെ ഒരാള് KCB കയറി അക്രമം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഫ്യൂസ് ഊരി, ഫ്യൂസല്ല, പോസ്റ്റ് കയറി കട്ട് ചെയ്ത് രണ്ട് വൃദ്ധ ദമ്പതികൾക്ക് കറണ്ട് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി. അറിയാലോ, വലിയ പുതിലായിരുന്നു, വലിയ വിഷയമായിരുന്നു. അവസാനം നാണം കെട്ട് നാറാണക്കല്ലടക്കിയിട്ട് KCB ലൈന് പിടിച്ചു കൊടുക്കേണ്ടി വന്നു. എല്ലാ കണ്ടീഷനും പിൻവലിച്ചുണ്ട്, യാതൊരു ഉപാധികളും ഇല്ലാതെ കണക്ഷൻ കൊടുക്കേണ്ടി വന്നു. ഞാൻ അത് പറയാനല്ല വന്നത്. എന്തിനാണ് ഇമ്മാതിരിയുള്ള കാര്യങ്ങൾ നടക്കുന്നത്? 10-20 വർഷം മുമ്പ് രണ്ട് പദ്ധതികൾ ഞാൻ നമ്മുടെ സർക്കാരിനെ അറിയിച്ചിരുന്നു. അതിലൊന്ന് ഇപ്പൊ നടന്നു വരുന്നുണ്ട്, NH 66. മംഗലാപുരം മുതൽ തിരുവനന്തപുരം കന്യാകുമാരി വരെ 6 വരി കോൺക്രീറ്റ് പാതയും 100 വർഷത്തേക്ക് മെയിൻ്റനൻസ് വേണ്ടാത്ത കോൺക്രീറ്റ് പാതയും 4 വരി സർവീസ് റോഡും ടോളില്ലാതെ ഒന്ന് സൗജന്യമായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ പൈസ ചെലവില്ലാതെ ചെലവിടാതെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊരു ഓഫർ തള്ളിവിട്ടതല്ല. അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലാണ്. 100 മീറ്റർ 200 മീറ്റർ ഡിസ്റ്റൻസിൽ LED പരസ്യ ബോർഡുകൾ ബലങ്ങനെ വെച്ചിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. 10 വർഷത്തെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ ആ ഒരു എക്സ്പെൻസ് മുൻകൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡ് ഉണ്ടാക്കാൻ പറ്റും. അതായിരുന്നു പ്ലാൻ. അത് സൗദി ബഹ്റൈൻ പാലം ഉണ്ടാക്കിയ ആ എഞ്ചിനീയർമാരിൽപ്പെട്ട ഒരാളുണ്ട്, രവിനാഥൻ പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം അന്ന് അത് പറഞ്ഞു, സാബു നമുക്ക് ഇങ്ങനെ ഒരു പദ്ധതി വെക്ക്, നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിന്റെ കൃത്യമായ അതിന്റെ പദ്ധതി ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രിയെ ഞാൻ ഏൽപ്പിച്ചു. കാര്യം എനിക്ക് പരിചയമുള്ളത് ആര്യാട മുഹമ്മദ് ആയിരുന്നു, അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചു. അദ്ദേഹം അത് എന്ത് ചെയ്തു എന്നറിയില്ല, മന്ത്രിസഭയിൽ പറഞ്ഞു ഉണ്ടായിരിക്കാം, പക്ഷേ കമ്മീഷൻ കിട്ടാത്ത കേസിൽ നടക്കൂലല്ലോ. രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഒന്ന്, തീരദേശ നിയമം ചെറിയ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ 10,000 കോടി രൂപ അന്നേ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഖജനാവിൽ മാറ്റിവെച്ച പൈസ ഉണ്ട്, അതെടുത്തിട്ട് അവിടെ അവിടെ ചില ഫ്ളാറ്റുകൾ ഉണ്ടാക്കണം. അതില് ഈ കടപ്പുറത്ത് താമസിക്കുന്നവർക്ക് താമസ സൗകര്യം അങ്ങോട്ട് മാറ്റണം. അവരുടെ വള്ളവും വലയും ഒക്കെ നമുക്ക് ഈ പാലത്തിന്റെ അടിയിൽ റഡാർ സംരക്ഷണത്തിൽ വെക്കാം. അതുപോലെ ഇതിന്റെ തൂണുകളിൽ ചിലയിടങ്ങളിലൊക്കെ നല്ല കാറ്റുള്ള സ്ഥലത്ത് ചെറിയ കാറ്റാടികൾ വെച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. അത് മറ്റൊന്ന്. ഇങ്ങനെ വലിയൊരു പദ്ധതിയായിരുന്നു അന്ന് വെച്ചിരുന്നത്. പക്ഷേ സൗജന്യമാക്കി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൂടി അത് നടന്നില്ല. അതൊന്ന്. രണ്ടാമത്തത് പറയാനാണ് ഞാൻ വന്നത്. അന്ന് തന്നെ മറ്റൊരു പദ്ധതിയും കൂടെ വെച്ചിരുന്നു, സ്മാർട്ട് മീറ്റർ. KCBന്റെ സ്മാർട്ട് മീറ്റർ, അതായത് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്ന പോലെ, നമുക്ക് മൊബൈൽ ഫോണൊക്കെ വന്ന് തുടങ്ങിയ കാലമാണ്, മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് പോലെ നമുക്ക് സ്മാർട്ട് മീറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഒരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയുടെ കറണ്ട് കിട്ടും. 1,000 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1,000 രൂപ തീരും. അതായത് നമുക്ക് ബില്ല് എന്ന് പറയുന്നൊരു വിഷയമില്ല, നമ്മുടെ കയ്യിലുള്ള പൈസ റീചാർജ് ചെയ്യാം. കയ്യിൽ വരുന്നതനുസരിച്ച് അഡ്വാൻസ് ആയിട്ട് റീചാർജ് ചെയ്യാം. ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് ആ പണം തീരുന്നത് പോലെ നമുക്ക് റീചാർജ് ചെയ്യാം. റീചാർജ് ചെയ്യുമ്പോൾ ബില്ല് പിരിക്കേണ്ട ഒരു ആവശ്യമില്ല, മറ്റ് യാതൊന്നുമില്ല. മെയിൻ്റനൻസ് മാത്രം KCB നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് KCB ഇത് നടത്താതിരുന്നത്? അന്ന് ഈ രവീന്ദ്രനാഥൻ പിള്ള അത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ നടപ്പിലാക്കിയിട്ടുണ്ട്. അന്ന് നടപ്പിലാക്കി, ഇന്ന് അവർ സുഗമമായിട്ട് നടക്കുന്നുണ്ട്. അന്ന് കേരളത്തിൽ അത് ആര്യാടൻ മുഹമ്മദിനോട് അത് പറഞ്ഞപ്പോ ആ നടത്തിൽ എന്നെ കളിയാക്കി വിട്ടു. അത് പറഞ്ഞു, സ്മാർട്ട് മീറ്റർ ഇത് എന്താ പറയണെന്ന് എന്നോട് ചോദിച്ചത്. അന്ന് കളിയാക്കി വിട്ടു. ഇപ്പൊ മരിച്ച് തലയ്ക്കുമുകളിൽ ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറ്റം പറയണില്ല, പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അന്ന് ആര്യാടൻ പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ് ഇന്ന് പിണറായി പറയുന്നത്. എന്തുകൊണ്ടാണ് സ്മാർട്ട് മീറ്റർ ഇടാത്തത്? എന്നെ നിങ്ങളെ കൊള്ളടിക്കാൻ പറ്റൂല, അതാണ് എന്റെ കാരണം. സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ കൃത്യമായ ചാർജ് അറിയും. കേരളം കൊള്ളയടിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് അത് മാനേജ് ചെയ്യാൻ പറ്റും. കാര്യം റീചാർജ് ആണല്ലോ, ഇത് എവിടെ നിന്നും നോക്കാൻ പറ്റും, എവിടെ നിന്ന് കാണാൻ പറ്റും, എല്ലാം പറ്റും. തൊള്ള തോന്നിയ ബില്ലിടാൻ പറ്റൂല, മറ്റു കാര്യങ്ങളൊന്നും പറ്റൂല. പിന്നെ ഈ പുട്ടടിക്കാൻ പറ്റൂല. ഇപ്പൊ KCB എന്ന് പറഞ്ഞാൽ മന്ത്രി ഒരു നോക്കുകുത്തി മാത്രമാണ്. അവിടെ ചെയർമാനും കുറെ യൂണിയൻകാരുമാണ് ഇവിടെ ഭരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടത്തെ കേസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂണിയന്റെ കേരളത്തിലെ മൂത്താപ്പ നേതാവ് വരുന്ന ഡയലോഗ് എടുക്കുന്നുണ്ട്, കുറെ ഡയലോഗ്. എനിക്കിത് കേട്ടിട്ട് ചിരിയാണ് തോന്നിയത്. മൂപ്പർ എന്ത് പണിയാണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പണിയും എടുക്കാതെ ശമ്പളം വാങ്ങിയിട്ടിരിക്കുന്ന കുറെ എണ്ണമാണ് അതിനകത്തുള്ളത്.
പണിയെടുക്കത്തവരാണ് മുഴുവൻ എന്നുള്ള അഭിപ്രായമല്ല. താഴെ കടയിലുള്ള കുറച്ചെണ്ണം മാത്രമാണ് അതിനകത്ത് പണിയെടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ അവിടെ അന്നും ഇന്നും ഓരോ ഒപ്പിടാൻ വേണ്ടിയിട്ട് വെറുതെ കോട്ടും സൂട്ടും കളസം ഇട്ടിട്ട് തോന്നിയ പോലെ യൂണിയൻ കളിച്ച് നടക്കണം. സകല പണം കൊണ്ടുപോകുന്നത് അവരാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് സാലറി. ഒരു പണിയെടുക്കാതെ വെറുതെ കോടികൾ കൊണ്ടുപോകുന്നത് അവരാണ്. ആ അവർ ഈ കോടികൾ അവർക്ക് കിട്ടില്ല. ഈ സ്മാർട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരൊന്നും ആവശ്യമില്ല. രണ്ടോ മൂന്നോ സർവീസ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ. ഇപ്പൊ ബി എസ് എൻ എൽ അറിയാലോ, ബി എസ് എൻ എൽ ഫൈബറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒന്നും ബി എസ് എൻ എൽ ഓഫീസ് എവിടെയും ഇല്ല. അവിടെ ഇവിടെ കുറച്ച് സർവീസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ അവർ കരാർ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ അവർ അപ്പൊ അത് ക്ലിയർ ആക്കി തരും. കാരണം അവരുടെ ഉത്തരവാദിത്വം അതാണ്. അതുപോലെ കെ എസ് ഇ ബി മെയിൻറ്റൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആൾക്കാരെയും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഒരു മൂന്നാല് പേരെയും വെച്ചാൽ മതി. ബാക്കിയുള്ളവർക്ക് കെട്ടിയോട്ടിടിക്കാം. ആരെങ്കിലുമൊക്കെ പിരിഞ്ഞു പോയാൽ പിന്നെ പുതിയ നിയമനം നടത്താഞ്ഞാൽ മതി. ആദ്യം കുറച്ച് ആൾക്കാരും മതി, പിരിച്ചൊന്നും വിടണ്ട. വൻപിച്ച ലാഭമാക്കി തീർക്കാൻ പറ്റും. ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ഈ റീചാർജ് ആണെന്നുണ്ടെങ്കിൽ ബില്ലടയ്ക്കുന്ന വിഷയമൊന്നുമില്ലല്ലോ. നമ്മൾ റീചാർജ് ചെയ്ത് നമ്മുടെ പൈസ തീർന്ന കറണ്ട് പോയി. വേണ്ട കറണ്ട് വേണ്ട, അവിടെ കിടക്കും. ഇനി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് വരും. ഒരു പ്രശ്നമില്ലല്ലോ. കട്ട് ചെയ്യാൻ പോയെന്നോ കട്ടാക്കാൻ പോയെന്നോ കറി ഒഴിച്ചെന്നോ തലേക്കൂടെ ഒഴിച്ചെന്നോ ഒരു ബേജാറും ഇല്ലല്ലോ. അത് എന്തുകൊണ്ടാണ് നടത്താൻ കഴിയാത്തത്? ആലോചിച്ചാൽ മതി, നിങ്ങൾ ആലോചിക്കും. ഞാൻ പറയുന്നത് ഇവിടെ ഒരു ബഹുജന പ്രക്ഷോഭം വരണം. ഇന്ത്യയിൽ സ്മാർട്ട് മീറ്റർ എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നപ്പോ അത് കേരളം വേണ്ടാന്ന് വെക്കുന്നത് നമ്മളെ സേവ് ചെയ്യാനൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പണം കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചേർന്ന് നടത്തുന്ന പണിയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞത്. സ്മാർട്ട് മീറ്റർ വന്നു കഴിഞ്ഞാൽ വളരെ മെച്ചാം. നമുക്ക് ഒരുത്തന്നെ കാല് പിടിക്കേണ്ട. നമുക്ക് ഇടയിൽ പൈസ ഉണ്ടെങ്കിൽ റീചാർജ് ചെയ്യാം. 100 രൂപ ഉള്ളെങ്കിൽ 100 രൂപ റീചാർജ് ചെയ്യാം. അത് തീരുന്നതിന് മുമ്പ് 500 രൂപ ചെയ്താൽ മതി. മാസം മാസം ബില്ലുണ്ടാക്കണ്ട. ആ സർചാർജ്, ഈ സർചാർജ്, അനാവശ്യ ചാർജുകളൊന്നും ഉണ്ടാവില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ അറിയും. കാര്യം ഒരു കേന്ദ്രീകൃത ഒരു ബില്ലിംഗ് ഉണ്ടാവും. ബില്ലിംഗ് സിസ്റ്റം വേണമെങ്കിൽ ഒരു കൊണ്ടുവന്നോളൂ. ഇത് കേരളം എന്ന് പറയുന്നത് എന്ത് തോന്നിയസം കാണിക്കാനും മറ്റാരും ഇടപെടാതിരിക്കാനും വേണ്ടി ഇവിടെ യൂണിയൻ കളിച്ചുകൊണ്ട് മന്ത്രിമാരും ഇവിടുത്തെ ബാക്കിയുള്ള പ്രതിനിധികളും കുറെ യൂണിയൻകാരും ചേർന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് യുവന്മാർ ഇത് നടപ്പിലാക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കണം. ബഹുജന പ്രക്ഷോഭം നടത്തണം. അതാണ് വേണ്ടത്. അല്ലാതെ സ്മാർട്ട് മീറ്ററിനെ എതിർത്തുകൊണ്ടിരിക്കില്ലല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. മൊബൈൽ ഫോൺ നമ്മളൊക്കെ ഉപയോഗിച്ച കാലത്ത്, ആദ്യത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 250 രൂപ 300 രൂപ റീചാർജ് കഴിഞ്ഞാൽ ആകെ 50-60 രൂപ വിളിക്കാൻ കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അറിയാമല്ലോ. പിന്നീട് 1 GB 299 രൂപക്ക് റീചാർജ് ചെയ്താൽ 1 GB കിട്ടും. ആ 1 GB കൊണ്ട് 1 മാസം ഉപയോഗിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നോ സ്മാർട്ടായതിന്റെ മെച്ചാണ്. ഇന്ന് 100-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1.5 GB ഡെയിലി ഉണ്ട്, ഹൈസ്പീഡ് ഇന്റർനെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് സൗകര്യം കൂടുക ചെയ്തത്. ഇപ്പോഴും കാളവണ്ടി യുഗത്തിലേക്ക് ഈ മീറ്ററും കെട്ടിത്തൂക്കിക്കൊണ്ട് എന്തിനാ ഇതെങ്ങനെ നടക്കേണ്ട ആവശ്യം? സ്മാർട്ട് മീറ്റർ വരട്ടെ, വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് മെച്ചം. നമ്മളിപ്പോ ഒരു മാസം ബില്ല് വരുന്നത് അറിയാം. 2 മാസം കൂടുമ്പോൾ 2000-3000 ബില്ല് വരുന്നത്. ആ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 2000 ഉണ്ടാക്കാൻ ഒരു സാധാരണക്കാരന് പറ്റൂല. ആ സ്ഥാനത്ത് അവന്റെ കയ്യിൽ ഒരു 200 ഉണ്ടെങ്കിൽ അവർ റീചാർജ് ചെയ്യും. പിന്നെ ഒരു 300 കിട്ടുമ്പോൾ അത് വീണ്ടും റീചാർജ് ചെയ്യും. പിന്നെ ഒരു 500 കിട്ടുമ്പോൾ വീണ്ടും റീചാർജ് ചെയ്യും. അത് അവന് താങ്ങും. ഒരുമിച്ച് പൈസ ഉണ്ടാക്കണ്ടല്ലോ. ഫീസ് ഊരേണ്ട ഒരു പ്രശ്നമില്ലല്ലോ. കെ എസ് ഇ ബിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ എന്താ നടപ്പിലാക്കാത്തത്? പിണറായിയോട് ചോദിക്കണം. ഇവിടുത്തെ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയോട് ചോദിക്കണം. എല്ലാവരും ചോദിക്കണം. സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കാൻ പറയണം. ആര് കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, ജനങ്ങൾക്ക് ഉപകാരമാണെന്ന് നടപ്പിലാക്കണം.